Hi friends, welcome back to Farmer's World. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉന്നക്കായന്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 4 പായാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത പായം വേണം നമ്മൾ എടുക്കാൻ. ഇത് നമുക്ക് സെന്ററിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമ്മളിത് കട്ട് കുറച്ചിട്ട് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ പാമ്പരിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ബ്ലാക്ക് കുരുവൊക്കെ എടുത്ത് കളയണം. ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ നമുക്ക് എല്ലാ പഴവും കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. നമ്മൾ കട്ടി കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് മതി. ഏറി വന്നാൽ 5 മിനിറ്റ്, അത് കൂടുതൽ സമയമെടുക്കില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് നമുക്ക് കൈ വെച്ച് തന്നെ ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. പഴങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് പഴങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. സമയം കൊണ്ട് നമുക്ക് ഉന്നക്കായൻ്റെ ഫില്ലിങ്ങിൻ്റെ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ 10 ടേബിൾ സ്പൂൺ തേങ്ങയും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഈ സമയം കൊണ്ട് നമ്മുടെ പായം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, പഴങ്ങളെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പഴങ്ങൾ ഉടച്ചെടുക്കാം. ഇപ്പോൾ പഴത്തിന് നല്ല ചൂടുണ്ട്. അപ്പോൾ കൈകൊണ്ട് നമുക്ക് തൊടാൻ പറ്റില്ല. അതുകൊണ്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് ചൂടാറിയിട്ട് പഴങ്ങളെല്ലാം കൈകൊണ്ട് ഒന്നുകൂടി നല്ലോണം കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നല്ലോണം ഉടച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴമെല്ലാം ഇവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയും പഞ്ചസാരയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് ഓപ്ഷനലാണ് കേട്ടോ. നമുക്ക് തേങ്ങയും പഞ്ചസാരയും തന്നെ മതി ഫില്ലിങ്ങിന്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. അതെല്ലാം ഏലക്കപ്പൊടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്കിതിലേക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അധികം ഡ്രൈ ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ വറുത്തെടുത്താൽ മതി. ആ പഞ്ചസാര തേങ്ങയിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അങ്ങനെ ആയി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അങ്ങനെ നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും ഇവിടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഉന്നക്കായ പരത്തി തുടങ്ങാം. അതിനായി ആദ്യം കയ്യിൽ ഒന്ന് എണ്ണ തടവിക്കൊടുക്കാം. അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പഴത്തിൻ്റെ കൂട്ടെടുത്തിട്ട് നല്ലോണം ഉരുട്ടിക്കൊടുക്കാം. നല്ലോണം ചെറിയ ബോളാക്കിയെടുക്കാം. അതിനുശേഷം കൈൻ്റെ അടിയിൽ വെച്ച് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അധികം തിന്നാകാനും പാടില്ല, എന്നാൽ അധികം തിക്കാകാനും പാടില്ല. അധികം തിന്നായി കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോകും. അതേസമയം ഇത് വല്ലാതെ തിക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞും പോകും. അതായത് കൂടുതൽ പഴത്തിൻ്റെ ഫ്ലേവർ ഉണ്ടാവാം. നമ്മളുള്ളിൽ വെക്കുന്ന മസാലേൻ്റെ ഫ്ലേവർ കുറവായിരിക്കും. അതുകൊണ്ട് ഈ പരുവത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. നമുക്കിതിലേക്ക് തേങ്ങാക്കൂട്ട് വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെക്കാം. ഇനി നമ്മളിത് രണ്ട് സൈഡും ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വേണം ചെയ്യാൻ. അതിനുശേഷം മറ്റേ രണ്ട് സൈഡും കൂടെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. മെല്ലെ വേണം റോൾ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉന്നക്കായ പൊട്ടിപ്പോകും. ഇതുപോലെ വേണം റോൾ ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ഒരു ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഉന്നക്കായ കൂടി റെഡിയാക്കുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ കയ്യിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇലയിൽ പരത്താം. ഒരിലയിൽ എണ്ണ തടിവതിന് ശേഷം ഇങ്ങനെ ചെറിയ ബോളാക്കിയിട്ട് ഇലയിൽ പരത്തി കൊടുത്താലും മതി. നമ്മൾ അടയൊക്കെ പരത്തിയെടുക്കുന്നില്ല അതുപോലെ. എന്നിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇലയിലായിരുന്നു പരത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് റെഡിയായി കിട്ടിയാൽ നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉന്നക്കായ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഉന്നക്കായ് റെഡിയായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായ് കൂടി റെഡിയാക്കി എടുക്കാം. ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബുദ്ധിമുട്ടും കാര്യമൊന്നുമില്ല. ആദ്യമായി ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, പിന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മളിതിപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു കണ്ടെയ്നർ ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. നമുക്കിവിടെ ഇപ്പോൾ 10 ഉന്നക്കായാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉന്നക്കായ എണ്ണയിലേക്കിടാം. ഇപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണുള്ള. എണ്ണ നല്ല ചൂടാകുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇത് ഉൾഭാഗം ബന്ധ കിട്ടാനൊന്നുമില്ല. ഓൾറെഡി നമ്മൾ പയ ആദ്യം വേവിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തേങ്ങയും റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാം. ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ചീനച്ചട്ടി ഉപയോഗിക്കുന്നതെങ്കിൽ. നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ പ്രശ്നമില്ല. പൊട്ടാതെ വേണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ. പൊട്ടിപ്പോയാൽ എണ്ണ ഉള്ളിലേക്ക് കയറും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ള ഉന്നക്കായ കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഉന്നക്കായ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. അതായത് മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ്. ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മീഡിയം സൈസ് പഴുത്ത പായ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇവിടെ ഇപ്പോൾ നമ്മുടെ എല്ലാ ഉന്നക്കായും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മളിത് എടുക്കാൻ. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല ഭംഗിയിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.